നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുവും. ഗായികയും അവതാരകയുമായ റിമി ടോമിയുടെ വിവാഹമോചന വാർത്ത ഒരു ഞെട്ടലോടെയാണ് റിമിയുടെ ആരാധകർ കേട്ടത്. കാരണം 11 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷമാണ് റിമിയും ഭർത്താവ് റോയ്സും തമ്മിൽ വേർപിരിയാൻ ഒരുങ്ങുന്നത്. വിവാഹമോചനത്തിന്റെ കാരണങ്ങൾ പലതും പുറത്തുവരുന്നുണ്ടെങ്കിലും കുട്ടികളില്ലാത്തത് റിമിയെ അസ്വസ്ഥതയാക്കിയിരുന്നതായി സുഹൃത്തുക്കൾ പറയുന്നു. പരസ്പര സമ്മതത്തോടെയാണ് 11 വർഷം നീണ്ട ദാമ്പത്യം അവസാനിപ്പിക്കാൻ ഇരുവരും തീരുമാനിച്ചത്. വിവാഹമോചന വാർത്ത പുറത്തുവന്നതോടുകൂടി റിമിയുടെ ഓരോ വാക്കുകളും വാർത്തയാകുകയാണ്. 1-3 പരിപാടിയിലൂടെ റിമി പറഞ്ഞ വിവാഹ ജീവിതത്തെ കുറിച്ചുള്ള വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. കോടീശ്വരനായ ഒരാളെ വിവാഹം ചെയ്തത് കൊണ്ട് കാര്യമല്ല, അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കേണ്ട ചില കരുതലുകളുണ്ടെന്നുമാണ് റിമി ടോമി ഒരിക്കൽ പറഞ്ഞത്. മഴവിൽ മനോരമയുടെ 1-3 പരിപാടിയിലായിരുന്നു റിമി ടോമിയുടെ പരാമർശം. ഗായിക വൈക്കം വിജയലക്ഷ്മിയുടെ വിവാഹ വിശേഷങ്ങളെ പറ്റി ചോദിക്കുമ്പോഴായിരുന്നു റിമി ഇങ്ങനെ പറഞ്ഞത്. റിമിയുടെ വാക്കുകൾ ഇങ്ങനെ: വിവാഹത്തിലൂടെ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു പെണ്ണിന് ഏത് കോടീശ്വരനെ കെട്ടിയെന്ന് പറഞ്ഞാലും ഭർത്താവിൽ നിന്നും ചില ചെറിയ കാര്യങ്ങളായിരിക്കാം അവർ ഇഷ്ടപ്പെടുക. അത് ശ്രദ്ധിക്കണം, ഇത് ശ്രദ്ധിക്കണം എന്നൊക്കെ അവർ പറയുന്നത് പൊതുവെ സ്ത്രീകൾക്ക് ഇഷ്ടമായിരിക്കും. അവരുടെ സ്നേഹവും കരുതലും നമ്മൾ സ്ത്രീകൾ ഇഷ്ടപ്പെടും. വിജിക്ക് വരുന്ന വ്യക്തി അങ്ങനെ ഒരാളാണെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. 1-3 പരിപാടിയിൽ അതിഥിയായി എത്തിയതായിരുന്നു വൈക്കം വിജയലക്ഷ്മി. നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബത്തിലേതാണ് റോയ്സ്. അതുകൊണ്ട് തന്നെ റിമിയുടെ ഈ വാക്കുകൾ ഇപ്പോൾ ചർച്ചയാകുകയാണ്. സമ്പത്തുണ്ടായിട്ടും ആഗ്രഹിച്ചതുപോലെ റിമിക്ക് ജീവിതം ലഭിച്ചില്ല എന്നതും ഈ വാക്കുകളിൽ ധ്വനിക്കുന്നുണ്ട്. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.